സാരോപദേശ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതത്തിന്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഛത്രപതി ശിവജി മഹാരാജാവിന്റെ സ്ഥാനം ഏറ്റവും ഉയർന്നതാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്ന അദ്ദേഹം ചക്രവർത്തി പദത്തിലേക്ക് ഉയർത്തപ്പെട്ടതിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് പരീക്ഷണങ്ങളുടെ ഒരു കഥയുണ്ട്. മുഗളന്മാരുടെ ആക്രമണത്തിൽ നിന്ന് രാഷ്ട്രത്തെ ശക്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഉയർത്തിയ മഹാനായിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഇന്നത്തെ കഥാതന്തു. മഹാനായിട്ടുള്ള ശിവജിയുടെ ചെറുപ്പകാലത്ത് ചെറിയ ചെറിയ സൈന്യങ്ങളുമായിട്ട് മുഗളന്മാരെ ആക്രമിച്ച് പരാജയപ്പെടുന്ന ഒരു കാലം. ഒരു ദിവസം വേഷം മാറി നടന്ന ശിവജി ഒരു വിദൂര ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. വിശപ്പും ദാഹവും കൊണ്ട് അദ്ദേഹം അവിടെ കണ്ട ഒരു ചെറു കുടിലിൽ മുട്ടിവിളിച്ചു. അവിടെ ഒരു വൃദ്ധമാതാവാണ് താമസം. ക്ഷീണിതനായിരുന്ന അദ്ദേഹം ആ അമ്മയോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. അമ്മ ഒരു പാത്രത്തിൽ ചൂടു കഞ്ഞി പകർന്ന് അദ്ദേഹത്തിന് കൊടുത്തു. വിശപ്പ് കൊണ്ട് തളർന്നിരുന്ന ശിവജി പാത്രത്തിൽ നിന്ന് ചൂട് കഞ്ഞി വാരി കുടിക്കാനായിട്ട് ശ്രമിച്ചു. കയ്യും വായും പൊള്ളി എന്നല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അങ്ങനെ വിഷണ്ണനായിരിക്കുന്ന ആ ചെറുപ്പക്കാരനെ കളിയാക്കിക്കൊണ്ട് ആ അമ്മ ഇങ്ങനെ പറഞ്ഞു, അല്ല, നീ നിന്റെ നേതാവായ ശിവജിയെ പോലെ തന്നെ. കഞ്ഞിപ്പാത്രത്തിന്റെ ചുറ്റുവട്ടത്തുള്ള കഞ്ഞി താരതമ്യേന തണുത്തതായിരിക്കും. അത് കുടിച്ചു കഴിഞ്ഞാൽ നടുക്കുള്ള ഭാഗം തണുത്തു കഴിയും. ആ അമ്മയുടെ വാക്ക് കേട്ടപ്പോഴാണ് ശിവജി ഒന്ന് ചിന്തിച്ചത്. നേരിട്ട് മുഗളന്മാരുടെ കോട്ട ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അബദ്ധമായിരിക്കില്ലേ? സാമ്രാജ്യത്തിൻ്റെ അതിരുകളിലുള്ള ദുർബലമായിട്ടുള്ള കോട്ടകൾ ആദ്യം പിടിക്കണം. ഈ യുദ്ധതന്ത്രം അന്നത്തെ കഞ്ഞികുടിയിൽ നിന്ന് ശിവജിക്ക് മനസ്സിലായി. വൃദ്ധമാതാവിൻ്റെ പാദം തൊട്ടുവണങ്ങി. ദൃഢനിശ്ചയത്തോടെ ശിവജി യാത്ര തിരിച്ചു. ജീവിതത്തിന് നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് നേരിട്ട് കടക്കാൻ ശ്രമിച്ച ചിലപ്പോൾ അബദ്ധം. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുത്ത് അന്തിമ ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് വേണ്ടത്. അതായിരിക്കും നമുക്ക് ജീവിത വിജയത്തിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. ഈ മാർഗത്തിലൂടെ മുന്നേറി ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അതിന് സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഥയും സജ്ജന സമക്ഷം സമർപ്പിക്കുകയാണ്. ഏവർക്കും സാദര നമസ്കാരം.